ഇഷാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പര തുടരുകയാണ്. കുരുക്കിലാകുന്ന കർഷകർ. ഭൂമിക്ക് പട്ടയമില്ലാത്തതാണ് ഇടുക്കിയിലെ കർഷകർ കടക്കണിയിലാകുന്നതിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന്. കാർഷിക വായ്പകൾക്ക് പൊതുമേഖലാ ബാങ്കുകൾ പട്ടയം നിർബന്ധമാക്കിയതിനാൽ പാവപ്പെട്ട കർഷകന് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ്. കൃഷി ചെയ്യാൻ പറ്റില്ലായിരിക്കും, അങ്ങനെയാണോ കടം വിട്ടാൻ പറ്റില്ല, അവനെ അറിയത്തുള്ളൂ, എനിക്ക് അറിയത്തില്ല. കാർഷിക കടത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 7-ാം തീയതി കൃഷിയിടത്തിൽ വിഷം കഴിച്ചു മരിച്ച ജോണിയുടെ അച്ഛനാണ് മത്തായി. 60 വർഷം മുൻപ് പാലായിൽ നിന്നും ഇടുക്കിയിലേക്ക് കുടിയേറി ഈ മണ്ണിൽ പൊന്നുവിളയിച്ച കർഷകൻ. തന്റെ പാതി വയസ്സുള്ള മകൻ കൃഷിയിൽ തോറ്റ് ജീവനൊടുക്കിയതോടെ മത്തായിക്ക് മണ്ണിനോടുള്ള വിശ്വാസം തന്നെ പോയി. പട്ടയമില്ലാത്ത ഭൂമിയിൽ കൃഷിക്കിറങ്ങിയ ജോണി കടക്കുരുക്കിൽ പെട്ടതെങ്ങനെയെന്ന് ഭാര്യ മേരി പറഞ്ഞു. കൃഷി നശിച്ചു കഴിഞ്ഞപ്പോൾ വേറെ വഴിയൊന്നും, കാരണം ഈ കൃഷി പാട്ടത്തിന് പറമ്പെടുത്താണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3-4 വർഷമായിട്ട് ഈ പാട്ടക്കൃഷിയും കൊണ്ട് തന്നെ കൃഷി കിട്ടുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് 50 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൽ കൊക്കോയൊക്കെയാണ്. അപ്പോൾ ഈ തോണത്തെ മഴയ്ക്ക് കൊക്കോയൊക്കെ മൊത്തം തീർന്ന് പോയി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ കൃഷിയിൽ നിന്നൊന്നും കിട്ടാനില്ലാതെ ആയായിരുന്നു. അപ്പോൾ ഇത് പുതുക്കാൻ പോലും പറ്റിയല്ലാത്തൊരവസ്ഥ വന്നു. ഇടുക്കിയിൽ 50,000-ത്തോളം പേരുടെ പട്ടയാപേക്ഷകൾ സർക്കാരിന് മുന്നിലുണ്ട്. പട്ടയമേളകൾ പലപ്പോഴായി നടന്നപ്പോൾ ജോണിയും പട്ടയത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി, പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല. റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന അടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് പട്ടയം നൽകാത്തതെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ഈ പട്ടയം ഇനി എപ്പോൾ നൽകുമെന്ന് ഒരു ഉറപ്പും പറയാനുമാകില്ല. ഇവിടെ പട്ടയമില്ലാത്തതിൻ്റെ പേരിൽ കൂടുതൽ സഹകരണ ബാങ്കുകളുമായിട്ടാണ് നിൽക്കുന്നത്. പട്ടയമുള്ളവരൊക്കെ യൂണിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് മുതലായ ബാങ്കിൽ ബാങ്കുമായിട്ട് ഒരുവിധത്തിലും ബന്ധമില്ലാത്ത ഒരു 1% ആൾക്കാരുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാത്തവരെല്ലാം തന്നെ ബാങ്കിനെ ആശ്രയിച്ചുള്ള ഇതിലുമാണ്. പട്ടയമുള്ള ഭൂമിക്ക് 50,000 രൂപ വരെയാണ് ശരാശരി പൊതുമേഖലാ ബാങ്കുകൾ കാർഷിക വായ്പയായി നൽകുന്നത്. ഇതുകൊണ്ടൊന്നും കൃഷിയിറക്കാനാകില്ല. അപ്പോൾ മറ്റു സ്ഥാപനങ്ങളെ അവർക്ക് സമീപിക്കേണ്ടി വരുന്നു. സഹകരണ ബാങ്കിൽ 14%, സ്വകാര്യ ബാങ്കുകളിൽ 20%മാണ് പലിശ. സഹകരണ ബാങ്കുകൾ കാർഷിക വായ്പകൾക്ക് പകരം വ്യക്തിഗത ജാമ്യത്തിൽ ഭവന വിദ്യാഭ്യാസ വായ്പകളാണ് കൂടുതലായി കർഷകർക്ക് നൽകുന്നത്. വൻ വരുമാനമുണ്ടായില്ലെങ്കിൽ കടക്കെണി ഉറപ്പായിട്ടും കൃഷി ജീവിതമാർഗമാക്കിയവർ ഈ കെണിയിൽ വീണുപോകുന്നു. ഞാൻ കാർഷിക ബാങ്കിൽ ചെന്ന് ഒരു ലോൺ ആവശ്യപ്പെട്ട, കാർഷിക ലോൺ ഇല്ല. അപ്പോൾ അവർ ഇതര മാർഗ്ഗങ്ങൾ പറഞ്ഞു തരുന്നു. ഞാൻ ഒരു ലോൺ എടുക്കുന്നു, അത് 3 മാസത്തിനുള്ളിൽ കുടിശ്ശിയാവുന്നു. എനിക്ക് ഇടയ്ക്ക് എനിക്ക് നോട്ടീസുകൾ വരുന്നു, അത് പലിശയായി, പിടപ്പലിശയായി. അവസാനം വേറൊരു ലോണും കൂടെ എനിക്ക് തരുന്ന ഒരു അവസ്ഥ വരുവാണ്. അപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് മോചനം പ്രാപിക്കുന്ന ഞാൻ അവസാനം ചെന്ന ഒരു മഹാവിപത്തിന്റെ മുന്നിൽ ചെന്ന് വാവുളിച്ച് നിൽക്കേണ്ട, നിർവികാരനായി നിൽക്കേണ്ട അവസ്ഥയാണ് കർഷകൻ. 100 കണക്കിന് ആളുകളാണ് ഇപ്പോഴും ഇടുക്കിയിൽ പട്ടയത്തിനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. ഇത്തരം കർഷകരുടെ കാര്യത്തിൽ വാക്കസർത്തിനപ്പുറത്തേക്ക് സർക്കാർ എന്ത് ചെയ്യുമെന്നതാണ് ഇടുക്കി ജനത ഉറ്റുനോക്കുന്നത്. ക്യാമറമാൻ സജയകുമാറിനൊപ്പം ഇടുക്കിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.